Hello friends, welcome back to Samuchis. ഇന്നത്തെ റെസിപ്പി ഒരു പച്ചടിയാണ്. ഈ പച്ചടി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെല്ലിക്കയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 10 നെല്ലിക്ക ആവിയിൽ വേവിച്ചിട്ട് ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ദേണ്ടേ ഇതേപോലെ ഉടച്ചു വെച്ചിരിക്കുകയാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, അല്പം ഇഞ്ചി, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് വീണ്ടും ഒന്നുകൂടെ വേവിച്ചെടുക്കണം. ഈ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഈ പച്ചമുളകും ഇഞ്ചിയും ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ. അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് കൂടെ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് വേവിക്കാൻ വെക്കട്ടെ കേട്ടോ. പച്ചടിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഇതേപോലെ ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് നന്നായിട്ട് അരച്ച് കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. ആ തേങ്ങ നന്നായിട്ട് അരച്ചതിന് ശേഷം അതിനകത്തിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് രണ്ടും ഒന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നെല്ലിക്ക ഞാനിവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്താൽ മതി. വേവിച്ചെടുത്ത നെല്ലിക്കയാണ്, അതുകൊണ്ട് 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ആ പച്ചമുളകും ഇഞ്ചി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നെല്ലിക്ക വേവിക്കാൻ വെച്ചിട്ടൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ആ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ഇനത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ പച്ചമുളക്, തേങ്ങ, കടുക്, ജീരകം ഇതെല്ലാം കൂടെ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ അരപ്പിൻ്റെ പച്ച ചുവന്ന് മാറണം. മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പൊടി പൊടി പോലെ അരിഞ്ഞെടുത്താലും മതി കേട്ടോ. നെല്ലിക്ക ഇതേപോലെ കിടക്കണമെന്നൊന്നുമില്ല, കഷ്ണമായിട്ട് കിടക്കണമെന്നില്ല. അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്താലും മതി. അരപ്പ് ഇവിടെ ചൂടായിട്ടുണ്ട്. അടുത്ത ഇനത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഞാൻ ഇതേപോലെ 1 കപ്പ് തൈരെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. തീ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതേപോലെ 1 ചെറിയ സ്പൂൺ പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുക്കുക. ചൂടായി കഴിയുമ്പോഴത്തേനും ഇറക്കി വെച്ചിട്ട് കടുക് വറുത്തിടാം. ഉപ്പ് കുറവ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ ഇത്രയും ചൂടായാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇറക്കി വെച്ചിട്ട് കടുക് വറുത്തിടാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക പച്ചടി ഇവിടെ റെഡിയായി. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കുക. നെല്ലിക്കയൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്നതല്ലേ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. പച്ചടിയിലേക്ക് നമുക്കിനി കടുക് വറുത്തിടാം. ഒരു പാത്രം വെച്ച് ചൂടാക്കി അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക്, അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് നമുക്കിനി കറിയിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.